കഴിഞ്ഞ തലമുറകൾ അവസാനിപ്പിച്ച ഇടത്ത് നിന്ന്, കഴിഞ്ഞ തലമുറകൾ നിർത്തിയിടത്ത് നിന്ന് ഈ തലമുറയിൽ ദൈവം നിന്നെ കൊണ്ട് ചിലത് ആരംഭിക്കും. ബോഡി മനായിലേക്ക് എല്ലാവരുടെയും സ്വാഗതം. നല്ല ദിവസം കർത്താവ് തന്നല്ലോ. ഇവിടെ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ഏലീഷ യോർദാനെ അടിച്ചതാണ്. രണ്ട് ജാതകന്മാർ രണ്ടാം അധ്യായം അതിൻ്റെ 13-14 വാക്യം. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങി ചെന്ന് യോർദാനരികെ നിന്നു. ഏലിയാവിന്മേൽ വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിൻ്റെ ദൈവമായ യഹോവ എവിടെയെന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരയ്ക്ക് കടന്നു. ചില പ്രൊഫറ്റിക്കൽ ആക്ഷനുകളുണ്ട് കേട്ടോ, ചില പ്രാവചനികമായ ക്രിയകൾ, പ്രവർത്തികൾ. ചില സമയത്ത് പരിശുദ്ധാത്മാവ് അത് നിന്നെക്കൊണ്ട് ചെയ്യിക്കുമ്പോൾ മടി കൂടാതെ ചെയ്തോണം. ചിലപ്പോൾ പ്രാർത്ഥനാ മുറിയിലൊക്കെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് കൈകൊണ്ടൊക്കെ ചിലത് ആകാശത്തിലോട്ടൊക്കെ ഇങ്ങനെ വെട്ടുന്നത് പോലെയൊക്കെ കാണിക്കുന്നത് അതൊരു പ്രൊഫറ്റിക്കൽ ആക്ഷനാണ്. ചെയ്യാൻ റെഡിയാണ് കേട്ടോ. പരിശുദ്ധമ്മ ഇന്ന് രാവിലെ പറയുക, അന്ധകാര മണ്ഡലങ്ങൾക്കത് ഭയങ്കര പ്രഹരം ഉണ്ടാക്കും. ഇവിടെ നോക്കിയേ, ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദമായി മാറിയ ഒരു പ്രവാചകൻ ഏലിയാവ് തൻ്റെ മേ പോരപ്പെട്ട അഭിഷേകം കൊണ്ട് പ്രത്യേകമായ ഒരു ടെറിട്ടറി സൃഷ്ടിച്ച മനുഷ്യൻ, ശക്തനായ അഭിഷേകൻ. പക്ഷേ ആ മനുഷ്യൻ്റെ ജീവിതത്തിലും ശോധനകളും വേദനകളും നിന്ദകളും ഒറ്റപ്പെടലുകളൊക്കെ കടന്നു വന്നു. പ്രതിസന്ധിയുടെ മൂർധന്യാവസ്ഥ നിൽക്കുമ്പോഴാ സ്വർഗത്തിൽ നിന്ന് അപ്പവും വെള്ളം കൊടുത്തിട്ട് നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ചത്. വളരെ ഗൗരവമേറിയ ആത്മീക ജീവിതം നയിക്കുന്ന സന്ദർഭത്തിൽ അവന് പകരം ഒരു ഭക്തനെ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയിട്ട് ഈ മനുഷ്യനെ നിത്യതയിലേക്ക് ജീവനോട് എടുത്തുകൊള്ളപ്പെടുവാൻ ദൈവം നിയോഗം നൽകുന്ന ഒരു സന്ദർഭം തിരിച്ചറിഞ്ഞ ഏലീശ കൂടെ കൂടി ആമേൻ ഗിൽഗാലിൽ നിന്ന് പുറപ്പെടുമ്പോഴൊന്നും സാഹചര്യങ്ങൾ പറയുന്നില്ല, അവസ്ഥകളൊന്നും പറയുന്നില്ല. അവൻ്റെ കൂടെയുള്ള മറ്റ് പ്രവാചക ശിഷ്യം, ആ കാലഘട്ടത്തിലൊക്കെ പ്രവാചക സ്കൂളുകളുണ്ടായിരുന്നു കേട്ടോ, പ്രവാചക സ്കൂളുകളിൽ ശക്തന്മാരായ പ്രവാചകന്മാർ എഴുന്നേറ്റിരുന്ന ഒരു കാലഘട്ടമാണ്. ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട് അവിടെ. അവർക്കൊക്കെ അവർക്ക് വെളിപ്പാട് കിട്ടുക, ഏലിയാവ് എടുക്കപ്പെടാൻ പോവുക. പക്ഷെ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ അവർ തയ്യാറായില്ല. ചില വെളിപ്പാടുകൾ നിനക്ക് കിട്ടും, പക്ഷേ സ്റ്റെപ്പ് വെക്കുമ്പോഴേ ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തുള്ളൂ കേട്ടോ. ഏലീശായ്ക്കും ആ വെളിപ്പാട് കിട്ടിയിട്ട് ആരോടും പറയാതെ അടുത്തൊരു സ്റ്റെപ്പ് ഏലീശ വെക്കുകയാണ്. ഗിൽഗാല്, ബെഥേൽ, ജെറിഹോ, ആമൻ ജോർദാനിലെത്തി. പല പ്രതിസന്ധികൾ അവർ തരണം. ഗിൽഗാലെന്ന് പറഞ്ഞാൽ ഇന്ന് ഉരുട്ടിക്കളഞ്ഞ സ്ഥലമെന്ന്, ബെഥേലെന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യത്തിൻ്റെ മൂർധന്യാവസ്ഥയെന്ന്, ജെറിഹോ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ആമ ശാപത്തിൻ്റെ പ്രതീകങ്ങൾ, അമ്മ യോർദാനെന്ന് പറഞ്ഞാൽ മരണകരമായ അനുഭവങ്ങൾ. അങ്ങനെയൊക്കെ ഒത്തിരി വിഷയങ്ങളുണ്ടെങ്കിലും ഏലീശ ഒരിരട്ടി പങ്കിൻ്റെ ആ സാധ്യതയെ ആരാഞ്ഞുകൊണ്ട് ഏലിയാവിനെ വിടാതെ പിന്തുടർന്നു. മരണയോർദാനും കടന്നു കഴിഞ്ഞപ്പോഴാണ് ഏലിയാവ് ചോദിക്കുന്നൊരു പദമുണ്ട്, ഞാൻ എടുത്തുകൊള്ളപ്പെടാൻ പോവാ, നിനക്ക് മാത്രമല്ല നിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും അത് മനസ്സിലായി, പക്ഷെ ഞാൻ നിനക്കെന്താ ചെയ്തു തരണ്ടേ? നീ ഇങ്ങനെയൊക്കെ ബാക്കിയുള്ളവരെല്ലാം അവിടെ അവിടെയൊക്കെ നിൽക്കുക, പക്ഷെ നീ ഇവിടെ വരെ എന്നെ പിന്തുടർന്ന് ഞാൻ നിനക്കെന്താ ചെയ്യണ്ടേ? ആമേൻ. ഏലിയാവ് പോലും സ്വപ്നത്തിൽ ചിന്തിക്കാത്തൊരു കാര്യമാണ്, മനസ്സിൽ പോലും കണക്കൂട്ടാത്തൊരു കാര്യമാണ് ഏലീശ പറഞ്ഞത്, നിൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരട്ടെ. ആമേൻ. നിൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ ഇരട്ടിപ്പങ്ക് എൻ്റെ മേൽ വരട്ടെ. ഒരിക്കൽ പോലും ഏലിയാവ് ചിന്തിച്ചില്ല അങ്ങനെ ചോദിക്കുമെന്ന്. അടുത്ത നിമിഷം ആത്മശക്തി സംഭരിച്ചുകൊണ്ട് ഏലിയാവ് പറയുന്നൊരു പദമുണ്ട്, നീ എന്നെ കാണുമെങ്കിൽ നിനക്കങ്ങനെ ഉണ്ടാകും, കാണത്തില്ല ഉണ്ടാകത്തില്ല. അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും വന്ന് തമ്മിൽ വേർപിരിക്കുമ്പോൾ ആത്മമണ്ഡലത്തിന് മുകളിലേക്ക് കയറിപ്പോകുന്ന ഏലിയാവിനെ ആത്മക്കണ്ണുകളാൽ ഏലീശ കണ്ടു. ജഡ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, ആത്മക്കണ്ണുകൊണ്ട് കണ്ടു. ഇസ്രായേലിലെ തേരും തേരാളിയുമേ എന്ന് പറഞ്ഞ് വിലപിക്കുവാനിടയായിത്തീർന്നപ്പോൾ അവൻ കണ്ട കാഴ്ച, അവൻ്റെ മേൽ വന്നു വീണൊരു ദൈവപ്രവൃത്തി, ഒരഗ്നിയുടെ പുതപ്പ്, ഒരഗ്നിയുടെ പുതപ്പ്. ഒരഗ്നിയുടെ പുതപ്പ്, ഒരഗ്നിയുടെ പുതപ്പ്, ജീസസ്, ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ പുതപ്പ്, അഭിഷേകത്തിൻ്റെ ഒരു പുതപ്പ്, ദൈവികമായ ചില കൈമാറ്റങ്ങളുടെ ഒരു പുതപ്പ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇട്ടുതരുന്നു, റിസീവ്, സ്വീകരിക്കുക, സ്വീകരിക്കുക. നിർത്തിയിടത്തുനിന്ന് തുടങ്ങാൻ കഴിഞ്ഞ തലമുറകൾ ശക്തമായിട്ടോടിയല്ലേ,
അവരെ നമ്മൾ ബഹുമാനിക്കുന്നു, അവരെ നമ്മൾ സ്നേഹിക്കുന്നു. കണ്ണുനീരിൽ കുതിർന്ന ആമേൻ ദിനരാത്രങ്ങളിൽ അവർ പൊക്കിയ പ്ലാറ്റ്ഫോമുകളിലാ എന്നെ പോലെയുള്ള യൗവനക്കാർ നിൽക്കുന്നേ. ഇപ്പോൾ ഒറ്റയ്ക്ക എലീശ നിൽക്കുന്നേ, എലിയ പോയി, പക്ഷെ വീണൊരു പുതപ്പുണ്ട്, ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പ്. ജീസസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഏലിയാവിൻ്റെ തെയ്യോടെ എന്ന് വെച്ചാ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് തട്ടി ഉണത്തി ചൂരച്ചയുടെ ഒരു തണലും അപ്പോൾ വെള്ളം കൊടുത്ത് അവനെ അവനെ കൊണ്ട് നടത്തി അത്തയും എന്ത് ചെയ്യുന്ന ചോദിച്ചേ. അടുത്ത നിമിഷം ദൈവം അതിനോട് പ്രതികരിച്ച് എങ്ങനെയാണെന്നറിയോ? ആ മരണ യോർദാനെ രണ്ടായിട്ട് മാറ്റി. യെസ് യെസ്, നീ ചോദിക്കുന്ന ചില ചോദ്യങ്ങളോട് ആമേൻ ദൈവം പ്രതികരിക്കുന്നത് നീ ചിന്തിക്കാത്ത ചില മറുപടികൾ നൽകി തന്നായിരിക്കും കേട്ടോ. ഈ ദിവസങ്ങൾ അതിനുവേണ്ടി റെഡി ആയിക്കോ, അതിനുവേണ്ടി തയ്യാറെടുത്തോ. ഒരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു ഈ ദിവസങ്ങളിൽ. കണ്ണിൻ്റെ മുമ്പിൽ ചിലത് കാണും. നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ച് നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ മാന്യതയുടെ പാത്രമാക്കി ദൈവം നിന്നെ മാറ്റും. ഒരു സംശയമില്ല കേട്ടോ, ഈ സന്ദേശം എൻ്റെ ലൈഫിനകത്ത് ആമേൻ ആമേൻ ഭയങ്കരമായ ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറും. ലൈഫ് തിരിയുന്ന സന്ദർഭങ്ങളുണ്ടാകും കേട്ടോ. എനിക്കറിയാം പല സന്ദർഭങ്ങളിൽ ഈ മെസ്സേജ് നീ കേട്ടോണ്ടിരിക്കും. ഓരോ സന്ദർഭങ്ങളിലും ധൈര്യപ്പെടുത്തുന്ന അഭിഷേകത്തിൻ്റെ അഗ്നിയുടെ പുതപ്പിൻ്റെ കൈമാറ്റം ഉണ്ടാകും. പഴിചാരാൻ പോകത്തില്ല ദാസന്മാരെ, നിന്ദിക്കത്തില്ല, പുറുപുറുക്കത്തില്ല, കളിയാക്കത്തില്ല, മറിച്ച് ദൈവത്തിൻ്റെ ശക്തി സംഭരിച്ച് അടുത്തൊരു തലമുറയ്ക്ക് മാർഗദർശിയായിട്ട് ഞാൻ നിങ്ങൾ മാറും. കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ശിരസിലേക്ക് അങ്ങടെ കരം ഒന്ന് വെക്കണേന്നൊന്ന് പറഞ്ഞേ. ഒരാക്കിനിയുടെ പുതപ്പ് എൻ്റെ മേൽ ഇടണേന്നൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ മഹത്വത്തിനകത്ത്, നിങ്ങളുടെ തേജസ്സിനകത്ത് ഒന്നിനെ മൈൻഡ് ചെയ്യാതെ അപ്പച്ചനെ മാത്രം നോക്കി യാത്രയെന്ന് തലമുറയായി മാറാം. ഞങ്ങളെ സഹായിക്കണേ. പാപം ലവലേശം തൊടാത്ത അപ്പച്ചൻ്റെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭക്താക്കളാക്കി ഞങ്ങളെ തീരുവാൻ, അപ്പച്ചനു വേണ്ടി അനേകരെ നേടിയെടുക്കുന്നവരായി മാറാൻ, ഒന്നിൻ്റെ മുമ്പിൽ പതറിപ്പോകാത്ത, ഒന്നിൻ്റെ മുമ്പിൽ ഹൃദയം കൊടുക്കാത്ത കർത്താവരുടെ സ്നേഹത്തെ മാത്രം ആത്മാവി റിസീവ് ചെയ്തുകൊണ്ട് പോകുന്നൊരു തലമുറയായി തീരാൻ സമർപ്പിക്കുന്നു. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങളുടെ ലൈഫിനകത്ത് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.